ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ സ്പെഷ്യൽ ജ്യൂസാണെന്ന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഗ്രേപ്പ് ലൈം ജ്യൂസാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രേപ്പിൻ്റെ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ സിറപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് വരെ കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റും. ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് സിറപ്പ് വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ ലൈം ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ആദ്യം നമുക്ക് ഗ്രേപ്പിൻ്റെ സിറപ്പ് ഉണ്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ലിറ്റർ വാട്ടർ നമ്മൾ സോസ് പാനിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ഗ്രേപ്പ്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുരുവില്ലാത്ത മുന്തിരിയാണ് എടുത്തത്. ഇത് അരമണിക്കൂർ ഉപ്പ് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നല്ലോണം കഴുകിയിട്ടെടുത്തിട്ടുള്ള മുന്തിരിയാണ്. അപ്പോൾ അതൊരു 200 ഗ്രാം ഉണ്ടാവും. ഇത് നമുക്ക് വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള മുന്തിരിയൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുന്തിരി തിളച്ച് വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ കളറൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ മുന്തിരി വേഗം തന്നെ നമുക്ക് വെന്ത് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് കുറച്ചൊന്ന് വെള്ളം വറ്റി വരണം. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുള്ള മുന്തിരി നല്ല മധുരമുള്ള മുന്തിരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം കുറവുള്ള മുന്തിരിയാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഷുഗർ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ നല്ല മധുരമുള്ള മുന്തിരി ആയതുകൊണ്ട് ഞാനിതിലോട്ട് 1 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് കുരില്ലാത്ത മുന്തിരിക്ക് പകരം കുരുള്ള മുന്തിരി യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് മുന്തിരിയാണോ അത് യൂസ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള മുന്തിരിയൊക്കെ നല്ല പാകത്തിന് വെന്ത് കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നല്ല മുന്തിരി സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ നല്ല വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 1 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളത് പുളിയുള്ള മുന്തിരിയാണെങ്കിൽ കുറച്ച് പുളിയുള്ള മുന്തിരിയാണെങ്കിൽ 1.5 കപ്പ് ഷുഗറൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഷുഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു മിനിറ്റ് നല്ലോണം തിളപ്പിക്കണം. അപ്പോൾ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടുകയും വേണം. അപ്പോൾ ഒരു മിനിറ്റ് വീണ്ടും ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഷുഗറൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള ലൈം ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ള മുന്തിരി നല്ല മധുരമുള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 3 ലൈമിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മുന്തിരി പുളിയുള്ളതാണെങ്കിൽ ഇത്ര നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ലൈം ജ്യൂസും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് നല്ലോണമെന്ന് വീണ്ടും തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രേപ്പിൻ്റെ ലൈമിൻ്റെ ഒരു സിറപ്പാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അത്യാവശ്യം പുളി അത്യാവശ്യം മധുരമാണ് ഈ സിറപ്പിന്. അതിനനുസരിച്ച് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഓഫാക്കാം. പിന്നെ നമ്മൾ ജ്യൂസ് ആക്കിയെടുക്കുന്ന സമയത്ത് നാരങ്ങാനീരോ ഷുഗറൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം ഇപ്പോൾ നമ്മൾ ലൈം ജ്യൂസും ഷുഗറൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അഥവാ നിങ്ങൾക്ക് അന്നേരം കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും പ്രശ്നമാക്കണ്ട. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തണുക്കാൻ വെച്ചിട്ടുള്ള മുന്തിരിയുടെ സിറപ്പൊക്കെ നല്ല പാകത്തിന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുന്തിരിൻ്റെ കളറൊക്കെ നല്ലോണം വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ടിട്ട് അടിക്കരുത്. പൾസിലിട്ടിട്ട് അടിക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്പീഡിലിട്ടിട്ട് നിർത്തി നിർത്തിയിട്ട് അടിച്ചിട്ട് നമ്മൾ ആ പൾപ്പൊക്കെ അല്ലേ മുന്തിരിൻ്റെ പൾപ്പ് ഒന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലോട്ട് മാറ്റാം. അപ്പോൾ കുരുള്ള മുന്തിരിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടിട്ട് അടിക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്നിട്ട് അടിച്ചിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നല്ലോണം അരിപ്പ കൂടി അരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാൻ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രേപ്പിൻ്റെ സിറപ്പ് നല്ലൊരു ഭംഗിയുള്ള കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3 ആഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ജ്യൂസ് ആക്കിയിട്ട് എടുക്കാൻ എളുപ്പമാണ്. ഗസ്റ്റ് വരുന്ന സമയത്തും ഈ ചൂടുകാലത്ത് നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ജ്യൂസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബോട്ടിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലായിരിക്കണം. എന്നാൽ പിന്നെ നമുക്കിതൊന്ന് വേഗം ഒന്ന് ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ സിറപ്പ് വെച്ചിട്ട് എങ്ങനെ കൂളായിട്ടുള്ള ഗ്രേപ്പ് ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ടെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലോട്ട് ആവശ്യത്തിന് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സബ്ജാസീഡാണ്, അതും ചേർത്ത് കൊടുക്കുക.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറപ്പ് ഒഴിച്ചുകൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിൻ്റെ സൈസിനനുസരിച്ച് വേണം സിറപ്പ് ഒഴിച്ചുകൊടുക്കാനായിട്ട്. ആവശ്യത്തിന് സിറപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് പുളിയും മധുരമൊക്കെ കുറവാണെങ്കിൽ കുറച്ചും കൂടി സിറപ്പ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മധുരം സെപ്പറേറ്റ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയാലും മതി. ഇനി നമുക്ക് പുളിയും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് സാൾട്ടും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സബ്ജാസീഡ് വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത്ര പണിയുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്പ് ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഈ സെയിൻ സിറപ്പ് വെച്ചിട്ട് തന്നെ നമുക്കൊരു മൊജിറ്റോ എങ്ങനെ ഉണ്ടാക്കിയിട്ടെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലോട്ട് ആവശ്യത്തിന് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ലെമൻ്റെ പീസസും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പുതിനൻ്റെ ലീവ്സും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് സിറപ്പ് ഒഴിച്ചെടുത്തതിന് ശേഷം സ്പ്രൈറ്റോ സെവനപ്പോ ഇതുപോലത്തെ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ഒഴിച്ചുകൊടുത്താൽ നമ്മളെ കളർഫുൾ മൊജിറ്റോ റെഡിയായി. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അള്ളാഹ് നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.